ഷെഡ്യൂളിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 12-ാം ദിവസത്തിൽ ആധുനിക ഉപകരണങ്ങൾ എത്തിക്കും. ഗംഗാവലി പുഴയിൽ പോൺടൂൺ പാലം ഇറക്കി തിരച്ചിൽ നടത്തും. അടിയൊടുക്കും ശക്തമായ മഴയും വെല്ലുവിളി. മന്ത്രി എ കെ ശശീന്ദ്രൻ ശിരൂരിൽ. ആലുവയിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന് തീപിടിച്ചു. തീപിടിച്ചത് അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന സ്വിഫ്റ്റ് ബസിന് യാത്രക്കാരെ പുറത്തിറക്കിയതോടെ വൻ അപകടം ഒഴിവായി. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. മാലിന്യമുക്ത കേരളം പ്രധാന അജണ്ട. പ്രതിപക്ഷ സഹകരണം ഉറപ്പാക്കാൻ ശ്രമം. തൃക്കാക്കര നഗരസഭയിലെ തുതിയൂർ നിവാസികൾ ദുരിതത്തിൽ. പാലം പൊളിച്ചതിനാൽ വഴി നടക്കാൻ നിർവാഹമില്ല. കുടിവെള്ളക്ഷാമവും രൂക്ഷം. പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗ് യോഗം ഇന്ന്. ബജറ്റിലെ അവഗണനകളിൽ പ്രതിഷേധിച്ച് യോഗം ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ. കേരളത്തിൽ നിന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കെടുത്തേക്കും. യോഗത്തിൽ ഇന്ത്യ മുന്നണിയുടെ ശബ്ദമാകുമെന്ന് മമതാ ബാനർജി. പാരീസ് ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞു. ജൂഡോ താരം ടെഡി റീനനും സ്പ്രിന്റ് മേരി ജോസെ പിറട്ടും ചേർന്ന് തിരിതെളിച്ചു. സെന്നദിയിലൂടെ ഇന്ത്യൻ പതാകയേന്തി പി വി സിന്ധുവും അജന്ത ശരത് കമലും. ഷൂട്ടിംഗിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും.